ചരിത്രം അത് ചരിത്രമാണ്. ഇന്ത്യയിൽ നിന്ന് അവശേഷിക്കുന്ന ചരിത്രത്തിന്റെ ഒരു പുൽനാമ്പ് പോലും മാറ്റാനുള്ള അവകാശം നമുക്കില്ല. ഭരണത്തിലിരിക്കുന്നവർക്ക് എന്തുമാവാമെന്നുള്ള നിലപാട് തന്നെ അവരുടെ നെറികേട് വിളിച്ചു പറയുന്നുണ്ട്. ബി ജെ പി സർക്കാർ ഭരണത്തിലേറിയതു മുതൽ ഇന്ത്യയെ അവർ എല്ലാ രീതിയിലും മുതലെടുക്കുകയാണ്. അത്തരം മുതലെടുപ്പുകൾ ഇന്ത്യ എന്ന രാജ്യത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് ലോകത്ത് തന്നെ 7 അത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിന്റെ പേര് മാറ്റുക എന്ന ആവശ്യമാണ്. പക്ഷേ ഇത്തരം ആവശ്യങ്ങളെ പുല്ലുപോലെ നിഷേധിക്കുകയായിരുന്നു ആഗ്ര മുനിസിപ്പൽ കോർപ്പറേഷൻ. ചരിത്രപരമായ തെളിവുകൾ ഉള്ളതിനാൽ താജ്മഹലിന്റെ പേര് മാറ്റി തേജോ മഹാലയ എന്നാക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം. ബി ജെ പി കൗൺസിലർ ശോഭാറാം റാത്തോറാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. താജ്ഗഞ്ച് വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ് ശോഭ. ശവകുടീരത്തെ എങ്ങനെയാണ് മഹൽ, അതായത് കൊട്ടാരമെന്ന് വിളിക്കാൻ കഴിയുക? താജ്മഹൽ നിൽക്കുന്ന സ്ഥലം രാജാഭായ് സിംഗിന്റെ ഭരണ പ്രദേശമായിരുന്നു. കൂടാതെ ഷാജഹാൻ ചക്രവർത്തിയുടെ പത്നിയുടെ പേര് ചരിത്രത്തിൽ തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അർജുമന്ദ് ഭാനോ എന്നാണ് പേരെന്നും മുംതാസ് അല്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. താജ്മഹൽ യഥാർത്ഥത്തിൽ ഒരു ഹൈന്ദവ ക്ഷേത്രമാണെന്നും മുഗൾ അധികാരികൾ അതിനെ കയ്യേറുകയായിരുന്നുവെന്ന് ചരിത്രകാരനായ പി എൻ ഓ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ശോഭ ഹർജിയിൽ വാദിക്കുന്നത്. ആഗ്ര മേയർ നവീൻ ജെയിന്റെ നേതൃത്വത്തിലുള്ള ആഗ്ര നഗർ നിഗം ബെഞ്ച് ആവശ്യം തള്ളിയതോടെ വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ ബി എസ് പി കോൺഗ്രസ് കൗൺസിലർമാർ ഈ നീക്കത്തെ ശക്തമായി തന്നെ എതിർത്തു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും നേരത്തെ തന്നെ ഹർജി തള്ളിയിരുന്നു. ഈ വർഷം മെയ് മാസത്തിൽ അലഹാബാദ് ഹൈക്കോടതിയിൽ താജ്മഹൽ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണെന്ന് അവകാശപ്പെടുന്ന ഹർജി വന്നിരുന്നു. കോടതിയെ പരിഹസിക്കരുതെന്നായിരുന്നു ഇതിന് മറുപടിയായി പറഞ്ഞത്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ പത്നി മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച താജ്മഹലിന്റെ പേര് മാറ്റണമെന്നത് വിവിധ ഹൈന്ദവ സംഘടനകളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. ശിവലിംഗ പ്രതിഷ്ഠയുള്ള തേജോ മഹാലയ എന്ന ക്ഷേത്രം തകർത്താണ് ഷാജഹാൻ ശവകുടീരം പണി കഴിപ്പിച്ചത് എന്നാണ് സംഘടനകളുടെ വാദം. എന്നാൽ താജ്മഹലിന് അകത്ത് ശിവക്ഷേത്രമുണ്ടെന്ന വാദത്തിന് തെളിവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ 2015 നവംബറിൽ പാർലമെന്റിൽ വ്യക്തമാക്കിയത്. അവകാശവാദങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നിരാകരിച്ചിരുന്നു. അതേസമയം മുനിസിപ്പൽ കോർപ്പറേഷന് താജ്മഹലിന്റെ പേര് മാറ്റാനുള്ള അധികാരമില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നിർമ്മിതിയുടെ പുരാവസ്തു പ്രാധാന്യം കണക്കിലെടുത്ത് പേരടക്കമുള്ള കാര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടതാണ്. സ്മാരകങ്ങളുടെ പേരു മാറ്റാനുള്ള അധികാരം നിലവിൽ കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ താജ്മഹലിന്റെ പേര് രാംമഹൽ അല്ലെങ്കിൽ ശിവമഹൽ എന്നാക്കണമെന്ന് ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എയും ആവശ്യപ്പെട്ടിരുന്നു. താജ്മഹൽ ഒരു ശിവക്ഷേത്രമായിരുന്നു. ഇന്ത്യയുടെ സംസ്കാരം നശിപ്പിക്കുന്നതിനായി ഒരു വിഭാഗം ആൾക്കാർ ശിവക്ഷേത്രം ഇല്ലാതാക്കി താജ്മഹൽ പണിയുകയായിരുന്നുവെന്നാണ് സുരേന്ദ്രസിംഗ് പറഞ്ഞിരുന്നത്. താജ്മഹൽ കൃഷ്ണമഹൽ എന്ന് പുനർനാമകരണം ചെയ്യണമെന്നും കൊൽക്കത്തയിലെ വിക്ടോറിയ പാലസിന് ജാനകി പാലസ് എന്ന പേര് നൽകണമെന്നും 2 വർഷം മുൻപ് എം എൽ എ സുരേന്ദ്രസിംഗ് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ബി ജെ പിയുടെ താജ്മഹലിന്റെ പേര് മാറ്റണമെന്ന ആവശ്യം വെള്ളത്തിൽ വരച്ച വര പോലെയായിട്ടുണ്ട്. ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ നിന്നു തരാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇന്ത്യയിലെ ജനങ്ങൾ.